ഇന്ന് നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വിശേഷണങ്ങൾ നോക്കാം. നഭോവീതിയിൽ കുന്തം പോലെ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് തൃക്കേട്ട നക്ഷത്രം. ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ കുംഭം രാശിയിൽ ഒരു നാഴിക 27 വിനാഴിക ചെല്ലും. തൃക്കേട്ടയുടെ വൃക്ഷം വെട്ടി, മൃഗം കേഴമാൻ, പക്ഷി കോഴി, ഭൂതം വായു, അക്ഷരം എ, മന്ത്രം വാ, യോനി പുരുഷൻ, ഗണം അസുരൻ, നക്ഷത്രദേവത ഇന്ദ്രൻ എന്നിവയാകുന്നു. ബുധൻ ദശാനാഥനാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ അരനാഴികയും മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ അരനാഴികയും ചേർത്ത് ജനിക്കുന്നവർ വംശനാശകാരികളും ദുർമാർഗികളും നാടും വീടും വിട്ട് അലയുന്നവരും ആയിരിക്കും. ചൊവ്വാ ദിവസം ചൊവ്വയുടെ കാലഹോരയിൽ ജനിക്കുന്നവർക്ക് ജ്യേഷ്ഠ സഹോദര നാശം സംഭവിക്കുന്നത് സാധാരണയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ ശുദ്ധഹൃദയരും മനസ്സിലുള്ളത് ആരോടും തുറന്നു പറയുന്ന സ്വഭാവക്കാരാണെങ്കിലും പലപ്പോഴും പരുഷമായി പെരുമാറുകയും ക്ഷിപ്രകോപികളായിരിക്കും. സ്വന്തം ഭാവനയ്ക്ക് വിപരീതമായി ഇവർ ശുദ്ധഗതിക്കാരും ഹൃദയ ചാംചല്യം ഉള്ളവരും ആയിരിക്കും. എന്നാലും ഇവരുടെ ഭാവം തങ്ങൾ ഗംഭീരമായ മനഃശക്തിയുള്ളവരും അതുല്യമായ കഴിവുള്ളവരും ആണെന്നാണ്. വൈഷമ്യമുള്ള കാര്യങ്ങൾ സഹിക്കുവാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കയില്ല. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നമായാൽ പോലും ഇവരുള്ള കാര്യം ആരോടെങ്കിലും അതുപോലെ പറയാൻ മടിക്കാത്തവരാണ്. ഇവർ സുഹൃത്തുക്കളെ പോലെ തന്നെ ശത്രുക്കളെയും സമ്പാദിക്കും. ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ചെന്നെത്തുവാൻ എന്തു ത്യാഗവും സഹിക്കും. തൻ്റേതായ ജീവിതശൈലി വിട്ട് മറ്റൊന്നിലേക്ക് പോകുവാൻ ഈ നക്ഷത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ജനിച്ച വീടും സ്ഥലവും വിട്ട് താമസിക്കാനാണ് ഈ നക്ഷത്രക്കാർക്ക് യോഗ. പ്രവൃത്തികളെല്ലാം കഴിവും സാമർഥ്യവും കാണിക്കും. അന്യരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ഇഷ്ടപ്പെടാത്ത ആദർശനിഷ്ഠന്മാരായിരിക്കും ഇവർ. ഇത്തരക്കാരെ അവർ വെറുക്കുകയും ചെയ്യും. ദന്ത വൈകൃതമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ അധികവും. ആരോഗ്യകാര്യത്തിൽ തീരെ ശ്രദ്ധ കുറഞ്ഞ ഇവരെ പനി, പീനസം, നീരിളക്കം, മൂക്കുവാർച്ച, ശ്വാസകോശ, ഉദരസംബന്ധമായ രോഗങ്ങൾ ഇവ കൂടെ കൂടെ ബാധിച്ചേക്കാം. ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗം എടുത്തു ചാടുകയും ചെയ്യും. തൻ്റെ അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ വാക്കിന് വഴങ്ങുന്ന സ്വഭാവക്കാരല്ല. അതുകൊണ്ട് സംഭവിക്കാവുന്നതെന്തും സഹിക്കുവാനും ഇവർ ഒരുക്കമാണ്. ഇവർ സ്വന്തം ആലോചിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവരിലുള്ള ബുദ്ധിശക്തിയും നയ കുശലതയും പ്രദർശിപ്പിക്കപ്പെടും. ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോഴാണ് ഇവർ പെട്ടെന്ന് വികാരാവേശം കൊള്ളുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ തനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരോടും ബഹുമാനിക്കേണ്ടവരോടും ഇവർ താല്പര്യം അല്പം പോലും വിലമതിക്കാത്തതുപോലെ ആണ് സംസാരിക്കുന്നതും പെരുമാറുന്നത്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഇവർക്ക് സ്വജനങ്ങളെ കൊണ്ടും ബന്ധുജനങ്ങളെ കൊണ്ടും ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവരിൽ നിന്നും വിദ്വേഷവും വെറുപ്പും ഏറ്റുവാങ്ങേണ്ടി വരും. ഈ നാളുകാർക്ക് തങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ വിജയിക്കാൻ കഴിയും. അസാമാന്യമായ കഴിവും സാമർഥ്യവും ഇവർക്ക് സ്വതവേ ഉണ്ടായിരിക്കും. ക്ഷിപ്രകോപം ഇവർ നിയന്ത്രിക്കേണ്ടതാണ്. ഇവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലാകും. എന്നാൽ ഇതിനെ എല്ലാം നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കും ഇവർക്ക് ലഭിക്കുക. ഇഷ്ടപ്പെട്ടതും ഭരണ സാമർഥ്യമുള്ളതും നിഷ്കളങ്ക സ്വഭാവമുള്ളതും ആയ ഭാര്യ ഇവരുടെ സ്വതന്ത്ര ജീവിതത്തിന് യോജിക്കുമെന്നതിനാൽ ദാമ്പത്യ ജീവിതം തികച്ചും തൃപ്തികരമായിരിക്കും. എങ്കിലും ഭാര്യയുടെ അനാരോഗ്യമോ കൂടെ കൂടെയുള്ള വേർപാടോ കൊണ്ട് ജീവിത സുഖം അല്പം കുറഞ്ഞുകൂടായികയില്ല. സ്വതന്ത്രമായ ഒരു ജീവിത രീതി ഇവർക്ക് 18 വയസ്സിന് ശേഷം വരുമെങ്കിലും 50 വയസ്സുവരെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകാത്ത രീതിയിൽ ജയപരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. 27 വയസ്സിന് ശേഷം അല്പം പുരോഗതി ഉണ്ടാകും.
സ്വസ്ഥമായൊരു ജീവിതം ഇവർക്ക് ലഭിക്കുന്നത് 50 വയസ്സിന് ശേഷമായിരിക്കും. ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഇവ കൂടാതെ ശിഥിലമായ ദാമ്പത്യ ബന്ധം, കുറഞ്ഞ സൗഭാഗ്യങ്ങളും, സന്താനമില്ലായ്മ, സന്താന മരണ ദുഃഖമോ, ഭർത്താവിൻ്റെ അനിഷ്ടമോ, വൈധവ്യമോ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ അനുഭവിക്കേണ്ടി വരുന്നു. ദാരിദ്ര്യവും നിസ്സഹായതയും ഇവരെ ചിലപ്പോൾ പരാശ്രയ ജീവിതത്തിന് നിർബന്ധിതയാക്കും. വളരെയേറെ ശൂഷിച്ചില്ലെങ്കിൽ അകാരണമായതും യഥാർത്ഥവുമായ അപവാദ ആരോപണങ്ങൾ കേൾക്കേണ്ടതായി വരും. ഇവർക്ക് ബുധദശയ്ക്ക് ശേഷം കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ. നമസ്കാരം.